ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പോട്ടറി ആർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ പലപ്പോഴും ക്ലാസ്സുകളിലായിട്ടൊക്കെ പോട്ടറി ആർട്ട് പഠിപ്പിക്കാറുണ്ട്. ആ പഠിപ്പിക്കുന്ന ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അതിന് മാത്രം സമയമൊന്നും കിട്ടില്ല, പ്രായം കൂട്ട് കൊടുത്തിട്ട് ചെയ്യാനൊന്നും കിട്ടില്ല ഒരുപാട് കുട്ടികളിലപ്പോൾ. അപ്പോൾ നമ്മൾ അവർക്ക് നോട്ട് കൊടുക്കും, പ്രൈം കൂട്ട് കൊടുക്കണമെന്നും എങ്ങനെയാണ് ഒരു പ്രൈമർ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു നോട്ട് കൊടുക്കും, അല്ലെങ്കിൽ റെഡിമെയ്ഡ് കിട്ടുന്നത് പറഞ്ഞു കൊടുക്കും. പക്ഷെ നമുക്ക് എങ്ങനെ വീട്ടിൽ ചിലവ് കുറഞ്ഞ് ഒരു പ്രൈമർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എന്ത് ഏത് പോട്ടാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ, ഏത് വർക്കാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അതിന് മുന്നേ ഒരു പ്രൈമർ കോട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താണ്, നല്ലൊരു ഫിനിഷിങ് കിട്ടും. പിന്നെ പെയിൻറ്റിൻ്റെ നമ്മൾ ചെയ്യുന്ന വർക്ക് കൂടുതൽ അതിലേക്ക് പോട്ട് വലിച്ചെടുക്കില്ല, അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് പ്രൈം കോട്ട് ചെയ്യുന്നത് എപ്പോഴും പോട്ടറി ആർട്ടിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ഇത് പോട്ടറിൽ മാത്രമല്ല, ബാംബു ചെയ്യുകയാണെങ്കിലും ബാംബു നല്ല ഫിനിഷിങ്ങിൽ ഇതായിരിക്കും. ബാംബു തന്നെ ട്രീറ്റഡ് ബാംബു ഒക്കെ നല്ലതാണ്, പക്ഷെ അതിനും ഒരു പ്രൈം കോട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രൈം കോട്ടിനെ നമ്മൾ വളരെ എളുപ്പത്തിലുള്ള മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട്, രണ്ടോ മൂന്നോ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയ സാധനങ്ങൾ, അല്ലെങ്കിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ്, ഒന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, രണ്ട് ഫെവിക്കോൾ. ഫെവിക്കോൾ നമുക്ക് MR മതി, SH എന്ന് പറഞ്ഞാൽ അത് ഓൺലി ഫോർ ഇതൊരു എന്തെന്ന് പറയാം, വുഡ് അങ്ങനെ വുഡൊക്കെ തമ്മിൽ ഒട്ടിക്കുന്ന സാധനമാണ്, അത്രയ്ക്കും നമുക്കിത് വേണ്ട. നമുക്ക് MR മതി, MR പ്ലാസ്റ്റർ ഓഫ് പാരീസും വെള്ളം, കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. അതുമാതിരി തന്നെ നമുക്ക് ഒന്ന് കളറ് കിട്ടണം, അടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു നല്ല ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ലുക്ക് കിട്ടാനല്ല അതൊരു കുറച്ച് കളറ് ചേർത്താൽ മതി. വൈറ്റ് ആക്രിലിക് കളേഴ്സ്, അത് ഏത് ആക്രിലിക് ഫാബ്രിക് ആക്രിലിക് കളേഴ്സ് കയ്യിലാണെങ്കിൽ അത്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആക്രിലിക് കളേഴ്സ് ഉപയോഗിക്കാം. ഇതും അല്ലെങ്കിൽ നമ്മൾക്ക് ഈ പെയിൻറ് കടയിൽ നിന്ന് കിട്ടുന്ന വൈറ്റ് ആക്രിലിക് കളേഴ്സ് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഉണ്ടാക്കുക ഞാൻ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്, അതിൽ കുറച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഞാനിതിൽ എന്താ ചെയ്ത് വെച്ചിട്ടുള്ളത്, കുറച്ച് പ്രൈമർ എടുത്തു, കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തു, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അതായത് അതിനൊരു റേഷ്യോ എന്ന് പറഞ്ഞാൽ, 2 tbsp പ്ലാസ്റ്റർ ഓഫ് പാരീസിന് 1 tbsp MR എടുത്താൽ മതി, ഫെവിക്കോൾ എടുത്താൽ മതി. അതിന് മുന്നേ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒന്ന് ലൂസാക്കുക, വളരെ കുറച്ച്. അതിലേക്ക് MR കുറച്ച് ഒഴിച്ചു കൊടുക്കുക, കുറച്ച് എന്ന് പറഞ്ഞാൽ റേഷ്യോ 2:1. അപ്പോൾ റേഷ്യോ അതിൽ നല്ലോണം ഒന്ന് ലിക്വിഡ് ആക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വൈറ്റ് കളറ് ചേർക്കുക. എന്നിട്ട് നമ്മൾ എങ്ങനെ ഇത് അടിക്കുക എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ, നമുക്ക് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർത്തില്ല. നിങ്ങൾക്ക് ഇന്ന് തന്നെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് ഫെവിക്കോൾ സ്വല്പം വാട്ടറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വൈറ്റ് കളറാണ്. വൈറ്റ് കളർ ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി, കാരണം എടുക്കുന്നതിനനുസരിച്ച് കേട്ടോ. അത് ചെയ്തില്ലെങ്കിലും ഭംഗിയാവും, പക്ഷേ ഒരു കോട്ടിങ് വൈറ്റും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇതുണ്ടായിരിക്കും, ഭംഗി കൂടും. അപ്പം നമ്മളിതാ ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോട്ട് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് 2 coats അടിച്ചാലാണ് പെർഫെക്ഷൻ കിട്ടുക. അപ്പോൾ ആദ്യം അടിച്ച കോട്ട് ചെയ്തപ്പോൾ ഞാൻ അന്നത് എടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കണമെന്ന്, അങ്ങനെ അത് ഉണക്കാൻ വെച്ചതായിരുന്നു. അപ്പോൾ ഇതിലെങ്ങനെയാണ് സെക്കൻഡ് കോട്ട്, അപ്പോൾ ഇതേമാതിരി അടിച്ചാൽ മതി. സെക്കൻഡ് കോട്ട് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് കോട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഉണങ്ങാൻ, ഉണങ്ങിയാൽ കിട്ടുന്ന കളറാണിത്. ആദ്യത്തെ കോട്ട് അടിച്ചിട്ട് ഉണങ്ങിയാൽ കിട്ടുന്ന കളറാണ്. അപ്പോൾ സെക്കൻഡ് കോട്ടും കൂടി അടിച്ച് നമ്മളൊന്ന്, അപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പേപ്പർ ഇടണം, സാൻഡ് പേപ്പർ. ആ സാൻഡ് പേപ്പർ ഇട്ടതിന് ശേഷമാണ് ഞാൻ സെക്കൻഡ് കോട്ട് അടിക്കുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് സാൻഡ് പേപ്പറിൻ്റെ ആവശ്യമില്ല, ഇത്രയേ ഉള്ളൂ വർക്ക്. അപ്പോൾ ഫസ്റ്റ് കോട്ട് അടിക്കുന്നു, അത് കഴിഞ്ഞിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്ന് സാൻഡ് പേപ്പർ ഇടുന്നു. ഒരു 1 hr ഒക്കെ കഴിഞ്ഞിട്ട് മതി സാൻഡ് പേപ്പർ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ട്
അടിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പ്രൈമറ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞാൽ കിട്ടുന്ന കളറ് ഇത് തന്നെയാണ്. ഈ വൈറ്റ് കളറ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ആഡ് ചെയ്ത കളറാണ് നമുക്ക് ഈ വൈറ്റായിട്ട് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കാം, നല്ല വൃത്തിയുള്ള ഫിനിഷിംഗ് ഇല്ല, നല്ലൊരു പോട്ടായി കിട്ടും. പിന്നെ നമുക്ക് ഏത് വർക്കും ഇതിൽ സുഖമായി ചെയ്യാം. എക്സെപ്റ്റ് നമുക്കിപ്പോൾ മ്യൂറൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു എമൽഷൻ പെയിൻറ്റും കൂടി ഇതിൻ്റെ കൂടെ അടിച്ചു കൊടുക്കണം. കാരണം വെറും ഈ പ്രൈമർ കോട്ട് മാത്രം പോരാ, പ്രൈമറിൻ്റെ പുറത്ത് നമുക്ക് എമൽഷൻ വൈറ്റും കൂടി അടിച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രമേ മ്യൂറലിൻ്റെ സ്കെച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വരെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് കോട്ട് ചെയ്യണം ഇനി. അപ്പോൾ ഫിനിഷ് ചെയ്താൽ കിട്ടുന്ന ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഫിനിഷ് ചെയ്താലുണ്ടായിരിക്കുക. അപ്പോൾ ഇതിന് മേലെ നമുക്ക് കറുപ്പോ പച്ചയോ നീലയോ ഏത് കളറ് വേണമെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ വർക്കുകൾ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. മ്യൂറിൽ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എന്തായിരിക്കണം, നമുക്കൊരു എമൽഷൻ്റെ ഒരു വൈറ്റ് കോട്ടും കൂടി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കതിൽ മ്യൂറലിൻ്റെ സ്കെച്ചൊക്കെ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ചെറുതായി പറഞ്ഞതാണ്. കാരണം ഈ പ്രൈമർ കോട്ട് എന്താണെന്നും അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു പോട്ടിനെ കുറിച്ചിട്ട് തന്നെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇത് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുമാതിരി തന്നെ നിങ്ങളെ ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.